CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി മാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയും എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നു. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുള്ള ചില വിശദാംശങ്ങൾ അറിയുന്നതിനാണ് ബിനീഷ് കോടിയേരി എൻഫോഴ്സ്മെന്റിന്റെ മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന്റെ കൗൺസിലറുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളിൽ അവർക്ക് കമ്മീഷൻ നൽകുന്നതിന് ബിനീഷ് കോടിയേരി ഉടമസ്ഥാവകാശമുള്ള ചില കമ്പനികളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരിൽ കമ്മീഷൻ നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വപ്ന സുരേഷിൽ നിന്ന് പല വിധത്തിലുള്ള സഹായങ്ങൾ, വഴിവിട്ട സഹായങ്ങൾ ബിനീഷിന്റെ ആ കമ്പനി അടക്കം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യൽ. ഇപ്പോൾ സ്വർണ്ണക്കടത്തുമായി നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ സഹായിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല എൻഫോഴ്സ്മെന്റിന്റെ ഈ ചോദ്യം ചെയ്യൽ. എങ്കിൽ പോലും സ്വപ്ന സുരേഷ് കോൺസുലർ ഓഫീസിൽ നടത്തിയിട്ടുള്ള അവിഹിത ഇടപെടലുകൾ, ആ അവിഹിത ഇടപെടലുകളിലൂടെ അവർ പുറത്ത് പല കമ്പനികൾക്കും സഹായങ്ങൾ നൽകി കൊടുക്കുകയായിരുന്നു. ആ സഹായങ്ങൾക്കൊക്കെ സ്വപ്ന കമ്മീഷൻ വാങ്ങിയിരുന്നു. അങ്ങനെ കമ്മീഷൻ നൽകിയവരുടെ കൂട്ടത്തിൽ ബിനീഷ് കോടിയേരിയുടെ കമ്പനിയും ഉണ്ട് എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യം ചെയ്യൽ നടക്കുമ്പോൾ വീണ്ടും സ്വർണ്ണക്കടത്തുമായി CPMനെ പ്രതി ചേർക്കുന്നതിനുള്ള ശ്രമം വളരെ സജീവമായി തന്നെ നടക്കുകയാണ്. ജനംജീവിയുടെ കോർഡിനേറ്റിംഗ് എഡിറ്ററായിരുന്ന അനിൽ നമ്പ്യാരെ കസ്റ്റംസ് ചോദ്യം ചെയ്യുമ്പോൾ അത് BJPയിലേക്ക് വിരൽ ചൂണ്ടുന്ന ആയുധമാക്കിയതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുമ്പോൾ അത് CPMനെതിരെയുള്ള മറ്റൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ എതിരാളികൾ ശ്രമിക്കുന്നത് സ്വാഭാവികം. പക്ഷേ ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരേ സമയം ഈ കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ ബിനീഷ് കോടിയേരിയുടെ പേര് വരുന്നു. ബംഗളൂരുവിലെ ലഹരി മാഫിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ ബിനീഷ് കോടിയേരിയുടെ പേര് വരുന്നു. അതായത് എവിടെ എന്തു സംഭവിച്ചാലും അത്തരത്തിലുള്ള ദുരൂഹമായ ഇടപാടുകളിലൊക്കെ ബിനീഷ് കോടിയേരിയുടെ പേരെങ്ങനെ വരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനായതുകൊണ്ട് അങ്ങനെ ആരോപണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുകയാണെങ്കിൽ ബാക്കി നേതാക്കൾക്കൊക്കെയും മക്കളുണ്ടല്ലോ, അവരൊക്കെയും പൊതുപ്രവർത്തന രംഗത്തും അല്ലെങ്കിൽ വ്യവസായ മേഖലയിലും ഒക്കെ ഇടപെടലുകൾ നടത്തുന്നുണ്ടല്ലോ. കോടിയേരിയുടെ മകന്റെ പേര് മാത്രം ആ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം സ്വാഭാവികം. നേരത്തെ മലയാള സിനിമയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലൊക്കെയും അന്നും മലയാള സിനിമയെ അടക്കി വാഴുന്ന ചില ആളുകളുടെ പേരുകൾ പരാമർശിക്കപ്പെടുമ്പോൾ ആ അടക്കി വാഴുന്നവരുടെ കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരനും ഉണ്ട് എന്നുള്ള വാദമുയർന്നു. പല വിധത്തിലുള്ള ഉന്നത ബന്ധങ്ങൾ, പല വിധത്തിലുള്ള മാഫിയകളുമായുള്ള ബന്ധങ്ങൾ കേരളം ചർച്ച ചെയ്യുമ്പോഴെല്ലാം ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കൃത്യമായി അത് ആ പേര് വന്നു ചേരുന്നത് നമ്മൾ കാണും. അപ്പോൾ അവിടെ ആ ദുരൂഹത മാറ്റേണ്ടുന്ന ഉത്തരവാദിത്വം സ്വാഭാവികമായി CPMന്റെ പാർട്ടി സെക്രട്ടറിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എത്ര ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചാലും അങ്ങനെ നിരന്തരമായി തൻ്റെ മകന്റെ പേര് ഈ വിവാദങ്ങളിൽ ഉൾപ്പെടുമ്പോൾ അതാരും വലിച്ചെഴിച്ചുകൊണ്ട് വരുന്നതൊന്നുമല്ല, പലപ്പോഴും ആകസ്മികമായി പലരെയും ചോദ്യം ചെയ്യുമ്പോൾ തങ്ങൾക്ക് അയാളുമായുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ ഉണ്ടായി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അന്വേഷണത്തിൻ്റെയും ചോദ്യം ചെയ്യലുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ പലരും പറയുന്ന പേരുകളുടെ കൂട്ടത്തിൽ ഈ പേരും ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭരണതലത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ തലത്തിൽ ഉന്നത സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ മകൻ എന്നുള്ള നിലയിൽ തങ്ങളുടെ സൗഹൃദ വലയത്തിൽ അയാൾ ഉണ്ടാകുന്നത് കുഴപ്പമില്ല എന്നുള്ള ചിന്തയിൽ നിന്നായിരിക്കാം. എന്തുതന്നെ ആയാലും പക്ഷേ ആ വിഷയത്തിൽ അഗ്നിശുദ്ധി വരുത്തേണ്ടുന്ന ബാധ്യത CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്കുണ്ട്. കാരണം അദ്ദേഹം കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാനത്തെ നേതാവാണ് എന്നുള്ളതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ഒളിച്ചോടുന്നതിൽ അർത്ഥമില്ല. അതിന്റെ തുടർച്ചയായിട്ടാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തുവയച്ചിരിക്കുന്നത്. കേരളത്തിലെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എന്തുകൊണ്ട് ഈ ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ടുള്ള ബിനീഷ് കോടിയേരിയുടെ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് മുഖ്യമന്ത്രി തന്റെ പതിവ് വാർത്താസമ്മേളനത്തിൽ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ബംഗളൂരുവിൽ ഈ കേസ് അന്വേഷിക്കുന്ന ഏജൻസി പറഞ്ഞാൽ ഞങ്ങൾ അന്വേഷിക്കാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെയല്ല, കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവിൻ്റെ മകന്റെ പേര് ഈ വിഷയത്തിൽ വലിച്ചിഴയ്ക്കപ്പെടുന്നത് കൊണ്ട് തന്നെ അത് വലിച്ചിഴയ്ക്കപ്പെടലാണോ യാഥാർത്ഥ്യമുള്ളതാണോ എന്ന് ബോധ്യപ്പെടണമെങ്കിൽ അത്തരമൊരു അന്വേഷണം നടക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന തിരിച്ചറിവിലേക്ക് മുഖ്യമന്ത്രി എത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ എൻഫോഴ്സ്മെന്റിന്റെ ചോദ്യം ചെയ്യൽ, ഇപ്പോൾ ബംഗളൂരുവിലെ ലഹരി കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അറസ്റ്റുകൾ, അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലുകളിലൊക്കെ ഇങ്ങനെ ഈ പേര് നിരന്തരം മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്നത് സർക്കാരിനും പാർട്ടിക്കുമൊന്നും അത്ര നല്ല സൂചനയല്ല നൽകുന്നത് എന്നുള്ള തിരിച്ചറിവാണ് പരമപ്രധാനമായിട്ടുള്ളത്.